നമസ്കാരം. ഇന്ന് നമ്മൾ കർക്കിടകഞ്ഞി ഉണ്ടാക്കാൻ പോവാണ്. കർക്കിടകഞ്ഞി മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു മാസ ചികിത്സ അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് വേണ്ട മുഴുവൻ ഊർജവും പ്രതിരോധശേഷി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കഞ്ഞി. ഇന്നിപ്പോൾ റെഡിമെയ്ഡ് കിറ്റുകളെല്ലാം റെഡിയാണ്. ആളുകളുടെ തിരക്ക് കാരണം ചിലപ്പോൾ റെഡിമെയ്ഡ് കഞ്ഞി മാത്രം കഴിക്കുന്നുണ്ട്. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും നടന്ന് മുറ്റത്തും പാറത്തൊടിയിലുമുള്ള ഔഷധങ്ങൾ തിരഞ്ഞു പിടിച്ച് ഒരു കഞ്ഞി ഉണ്ടാക്കാണ്. അതിനുവേണ്ട കഞ്ഞിക്ക് വേണ്ട കുറേ സാധനങ്ങൾ നമ്മളിവിടെ ഔഷധങ്ങൾ ചേർക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കും. ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും പറമ്പിലുള്ള ചെടികൾ ഉപകാരപ്രദമായതും അതിൻ്റെ പ്രത്യേക അളവിൽ എടുത്ത് നമ്മൾ ഉപയോഗിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കഷായം, അതായത് കഷായത്തിന് വേണ്ട സാധനങ്ങൾ, കഷായത്തിലാണ് നമ്മൾ അരി വേവിക്കുന്നത്. ഈ കഷായത്തിന് വേണ്ട സാധനങ്ങൾ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ്, ഇത് ഏവർക്കും പരിചയമുള്ള തുമ്പ, നല്ല ഔഷധവീര്യമുള്ള തുമ്പ. ഇതാണ് പൂത്തുമ്പ എന്ന് പറയും. ഓണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പൂത്തുമ്പ ഇതാണ്. ഇതാണ് കീഴാർനെല്ലി. കീഴാർനെല്ലി ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. ഇതാണ് കുറുന്തൊട്ടി. കുറുന്തൊട്ടി ഇല്ലാത്ത കഷായം ഇല്ല എന്നാണ് പറയുക. അതാ കുറുന്തൊട്ടി സമൂലം ഉപയോഗിക്കില്ല, നമ്മൾ ഇതിൻ്റെ വേര് മാത്രമാണ് ഉപയോഗിക്കുക. തുളസി, കൃഷി തുളസിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. തൊട്ടവാടി, തൊട്ടവാടി സമൂലം ഉപയോഗിക്കുന്നു. ഈ തൊട്ടവാടിയാണ് ഇത്. ഇതാണ് ദശപുഷ്പത്തിൽ പെട്ട മുക്കുറ്റി. എല്ലാവരും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നിരുന്നാലും അറിയാത്തവർക്കും കൂടി ഉള്ള ഒരു പരിചയപ്പെടുത്തലാണ് ഇത്. മുക്കുറ്റി ഇതാണ്. നമുക്ക് കുറച്ച് നിലപ്പന കിട്ടിയുള്ളൂ നമ്മുടെ ഇന്നത്തെ കഞ്ഞിക്ക് വേണ്ട നിലപ്പന. ദശപുഷ്പത്തിൽ പെട്ടതാണ് നിലപ്പന. ഇതാ നിലംബരണ്ട, നിലംബരണ്ട ഇതാണ് നിലംബരണ്ട മറ്റുള്ളൊരു ഔഷധം. ഇതാണ് പൂവാങ്കുറിഞ്ഞി. പൂവാങ്കുറിഞ്ഞി ഇത് പൂവാങ്കുറിഞ്ഞില പൂവാങ്കുറിഞ്ഞില. ഇതാണ് നമ്മുടെ പനിക്കൂർക്ക. പനിക്കൂർക്ക ഇതാണ് ആടലോടകം. ഇത് നമ്മൾ കാണിച്ചാണ് പൂവാങ്കുറിഞ്ഞില. പിന്നെ ഇത് തുമ്പ, ചെറുള, ഇതാണ് ചെറുള, ഇതാണ് ചെറുള, ഇതാണ് കറുക. കറുക ഇതെന്താ, ഇതാണ് ചെറുള. ചെറുള പുഷ്പമാണ് അത് കേട്ടോ. ഇപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ തേടി പിടിച്ച് നമ്മൾ നമ്മുടെ കഷായത്തിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഇതേ ഇതാണ് കക്കുംകായ. ഇത് തലേദിവസം നമ്മൾ പൊട്ടിച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കട്ട് കളയാൻ വേണ്ടിയിട്ട് വെള്ളം പല പ്രാവശ്യം മാറ്റിയെടുത്ത ഇതാണ് ഇത്. ഇതാണ് നമ്മൾ കഞ്ഞിക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ കഞ്ഞിക്ക് ഉപയോഗിക്കുന്ന അരിയാണ് ഇത്. ഞാവരരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏകദേശം 80 അല്ലെങ്കിൽ 75 ഗ്രാം അരി മാത്രമാണ് ഒരാൾക്ക് ഒരു ദിവസം വേണ്ടത്. ഇപ്പോൾ 7 ദിവസം കഴിക്കുന്നവരുണ്ട്, 1 മാസം കഴിക്കുന്നവരുണ്ട്. ഏകദേശം ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തതിന് ശേഷം ഈ കഞ്ഞി കുടിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഞാൻ പലരോടും ചോദിച്ച് അറിഞ്ഞ വിദഗ്ധരോടും വൈദ്യന്മാരോടെല്ലാം ചോദിച്ച് പാരമ്പര്യമായിട്ട് അറിയാവുന്നവരോടെല്ലാം ചോദിച്ചതിന് ശേഷം മാത്രം ഞാൻ ഈ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ്. പിന്നെ ഒന്ന് അതിന് വേണ്ട മരുന്ന്. മരുന്ന് പൊടിയായിട്ടും കിട്ടും. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് കടകളിൽ നിന്ന് സെപ്പറേറ്റ് പറഞ്ഞ് ഞാൻ മേടിക്കുകയും ചെയ്തത്. ഇതിൽ ഉലുവിയുണ്ട്, ചതുവപ്പിയുണ്ട്, ആശാളിയുണ്ട്, ചെറുജീരകമുണ്ട്, വലിയ ജീരകമുണ്ട്, കുരുമുളക്, ഇത് ഇങ്ങനെയുള്ള മരുന്നുകൾ എല്ലാം കൂടി ഞാൻ സെപ്പറേറ്റ് മേടിച്ച് ഒന്നിച്ച് കഴുകി ഉണക്കി ഇതാണ് ഈ സാധനം. ഇത് നമ്മൾ കഴുകി വീണ്ടും നന്നായിട്ട് കഴുകി ഉപയോഗിക്കണം. ഇതിൽ മല്ലിയുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന സാധനങ്ങളൊക്കെയാണ്, നമുക്ക് അറിയാവുന്ന സാധനമാണ്. ഇതിൽ പ്രത്യേകിച്ച് പറയാവുന്നത് ആശാളിയാണ്. ആശാളിയുണ്ട്, ആശാളി, മല്ലി, കുരുമുളക്, കറുത്ത കുരുമുളക്, ഇത്രയും സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു നേരത്തെ 4 പേർക്കുള്ള ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ ഒരു തേങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തേങ്ങ എപ്പോഴും ചെരുകി നല്ല കട്ടിപ്പാൽ കഞ്ഞി റെഡിയായതിന് ശേഷം അതിലൊഴിക്കണം. ഒരിക്കലും മുന്നൊഴിച്ച് കുക്ക് ചെയ്യരുത്, കാരണം അത് എണ്ണയായി പോകാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പോൾ നമ്മൾ 60 to 70 gram അരിയാണ് ഈ ഞവരരി ഒരു ആൾക്ക് ഒരു നേരത്തെ കഞ്ഞിക്ക്, അതായത് ഇപ്പോൾ കാലത്തും വൈകിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. കാലത്ത് മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വൈകിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ അതായത് ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുന്നേ കഞ്ഞി കുടിച്ചിരിക്കുന്നതാണ് വിദഗ്ധർ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ കഞ്ഞിക്ക്. ഇനി ഇതെല്ലാം ഇടിച്ച് വൃത്തിയായിട്ട് വാഷ് ചെയ്ത് ഇടിച്ച് പിഴിഞ്ഞ്, ഇപ്പോൾ ഇടിച്ച് പിഴിയുന്നില്ല, നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നു. ചെറുള പോലെ ചെറുള്ള തൊട്ടവാടി ഇതെല്ലാം നമ്മൾ സമൂലം ഉപയോഗിക്കുന്നില്ല, അതിന് പകരം നമ്മൾ അതിൻ്റെ വേര് മാത്രം ഉപയോഗിക്കുന്നു. അതുപോലെ മറ്റുള്ള ഒന്നാണ് കുറുന്തൊട്ടി. കുറുന്തൊട്ടിയുടെ വേരും മാത്രമേ ഉപയോഗിക്കുള്ളൂ. മറ്റുള്ള ഏതാണ്ടെല്ലാം നമ്മൾ വാഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നു. ഏകദേശം ഒരു കഷായം ഏകദേശം 50 ml മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 4 പേർക്കാവുമ്പോൾ 50 ml മാത്രം മതി. ആ കഷായത്തിൽ ഏകദേശം 60 gram അരിക്ക് 1 ലിറ്റർ അല്ലെങ്കിൽ 800 ml വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. അതുപോലെ തന്നെ മരുന്നും, മരുന്ന് പൊടിയായിട്ട് ഉപയോഗിക്കാം. ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് അതിൻ്റെ എല്ലാ അംശം വരാനായിട്ട് അരിയോടുകൂടി തന്നെ ഇട്ട് വേവിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പറമ്പിൽ കിട്ടുന്ന പറമ്പിൽ കിട്ടുമെങ്കിൽ പറമ്പിൽ നിന്നൊക്കെ ശേഖരിച്ച മരുന്നുകളാണ് നമ്മുടെ കഷായത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി കഞ്ഞി കുക്ക് ചെയ്യാം. ഇതാണ് മുത്തുള്ളി. ഇതും നമ്മൾ മരുന്നിൽ ഉപയോഗിക്കുന്ന നല്ലൊരു ഔഷധമാണ്. പിന്നെ ഇതാണ് ചെറുകടലാടി. ഇതും നമ്മൾ ഉപയോഗിക്കുന്നു. ഏകദേശം 10-15 ലധികം എല്ലാം കൂട്ടി നമ്മുടെ മരുന്നുണ്ട്. ഇതാണ് ഇപ്പം നമ്മൾ നമ്മുടെ അരി വെന്തുകൊണ്ടിരിക്കുകയാണ്. കഷായത്തിലാണ് അരി വേവാനായിട്ടിരിക്കുന്നത്. കഷായം നമ്മൾ അരച്ച് അരിച്ചെടുത്ത കഷായത്തിൽ അരി ചെറുപയർ എല്ലാം കൂടി ഇട്ട് വേവിച്ചു. അല്പം മഞ്ഞപ്പൊടിയും ഇട്ടുണ്ട്. മഞ്ഞപ്പൊടി ഡ്രൈ മഞ്ഞൾ പൊടിച്ചിട്ടത് ഏതാണ്ട് ഏകദേശം വെന്ത് 3/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാൽ അവസാന ഘട്ടത്തിലേ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കഞ്ഞി ഏകദേശമൊക്കെ റെഡിയായി. ഇനി അതിൻ്റെ തിക്കനെസ് നോക്കി നിങ്ങൾക്ക് കൂടുതൽ തിക്ക് വേണമെങ്കിൽ ഇതൊക്കെ പാകമാണ്. അതല്ല അല്പം കൂടി ലൂസാക്കിയ അങ്ങനെ ഉപയോഗിക്കാം. നമ്മൾ അല്പം നെയ്യിൽ ചെറുള്ളി വറുത്ത് നമ്മുടെ ടേസ്റ്റ് കൂടാനായിട്ട് കഞ്ഞിയിൽ ഉപയോഗിക്കുന്നതാണ്. ആറു നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇന്ദുപ്പാണ് നിങ്ങൾക്ക് ഉപ്പ് നന്നായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദുപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം ഇന്ദുപ്പ് ചേർക്കാം, ഉപ്പില്ലാതെയും ഉപയോഗിക്കാം. ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഇന്ദുപ്പ് മാത്രം ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അയഡൈസ്ഡ് സാൾട്ടിന് പകരം സീ സാൾട്ട് നമ്മുടെ കല്ലുപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയായ മരുന്ന് കഞ്ഞി അതോ കർക്കിടക കഞ്ഞി ഹെൽത്തി ഡയറ്റ് റെഡിയാണ്. ഹെൽത്തി ഡയറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 7 ദിവസമോ അല്ലെങ്കിൽ 1 മാസമോ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. അല്പം ഇന്ദുപ്പും കൂടി വേണം, അത് ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മരുന്ന് കഞ്ഞി ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഏകദേശം 1.5 മണിക്കൂർ അരി വെന്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മൺകലത്തിൽ ഞാൻ പകർന്ന് അതിന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഈ ഹെൽത്തി ഡയറ്റിൽ നിങ്ങൾക്ക് കലോറി കുറഞ്ഞ ഈ റൈസ് ഉപയോഗിക്കാവുന്നതാണ്. ഞവരരി കൂടുതൽ സ്കിന്നോട് കൂടിയ നല്ല തൊലിയുള്ള ചുവന്ന ഞവരരിയാണ് ഉപയോഗിക്കേണ്ടത്. ഒത്തിരി ഫൈബറും വിറ്റാമിനും എല്ലാം ഉള്ള ഒരു ഹെൽത്തി പോറിജാണ്. അപ്പോൾ ഹെൽത്തി പോറിജ് റെഡിയാണ്. ചെറുള്ളി അല്പം നറുനെയ്യിലാണ് ഞാൻ ചെറുള്ളി താളിച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നെയ്ക്ക് പകരം വേറെ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇത്ര പോർഷനാണ്, ഇത് 60 gram ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൊത്തം ഒരു 200 gram താഴെ ഞാൻ തൂക്കി നോക്കിയിട്ടില്ല. ഒരു ചെറിയ ബൗള് കഞ്ഞിയാണ് ഓരോ ദിവസം. താങ്ക് യു.